മൈക്രോസോഫ്റ്റ് മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷണൽ അവാർഡിന് ചെറുവാഞ്ചേരി സ്വദേശി സുജിൻ നെല്ലാടത്ത് അർഹനായി. മൈക്രോസോഫ്റ്റ് ഗ്രാഫ് വിഭാഗത്തിലാണ് സുജിൻ അവാർഡിന് അർഹനായത്. മൈക്രോസോഫ്റ്റ് ഗ്രാഫ് വിഭാഗത്തിൽ ഈ വർഷം അവാർഡ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് സുജിൻ. മറ്റുള്ളവർക്ക് തങ്ങളുടെ അറിവും സാങ്കേതിക വൈവിധ്യവും പങ്കിടാൻ തയ്യാറാകുന്ന സാങ്കേതിക വിദഗ്ധർക്ക് മൈക്രോസോഫ്റ്റ് നൽകുന്ന പുരസ്കാരമാണിത്. മൈക്രോസോഫ്റ്റ് API ഡെവലപ്പർ പ്ലാറ്റ്ഫോമായ മൈക്രോസോഫ്റ്റ് ഗ്രാഫ് വിഭാഗത്തിലാണ് സുജിൻ അവാർഡിനർഹനായത്. ഈ വിഭാഗത്തിൽ ഈ വർഷം അവാർഡ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് സുജിൻ. കൂടാതെ ആദ്യ കണ്ണൂർ ജില്ലാകാരനുമാണ്. മൈക്രോസോഫ്റ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ അവാർഡുകളിൽ ഒന്നാണ് ഈ അവാർഡ്. അതിപ്പോൾ മൈക്രോസോഫ്റ്റ് വർഷത്തിൽ ഒരു വർഷം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനൊക്കെ അവർ മോണിറ്റർ ചെയ്തതിന് ശേഷം, റിവ്യൂ ചെയ്തതിന് ശേഷം കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2019 തൊട്ട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് കണ്ടിന്യൂസ് ആയി ബ്ലോഗിങ്ങും കണ്ടൻറ് ക്രിയേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടൻസും നമ്മുടെ ബ്ലോഗിങ്ങും ഒക്കെ മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു, എത്രത്തോളം അവർ യൂസ് ചെയ്യപ്പെടുന്നു, എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റ് നമ്മളെത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവർ ഇയർലി വൺസ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്തത് ഇതുപോലെ തന്നെ ഒരു MVP ആണ്. ഇത് നോമിനേഷൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സിസ്റ്റിംഗ് MVP അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് എംപ്ലോയി വേണം. നമ്മളെ കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോമിനേഷൻ പ്രോസസ്സ് ഇറ്റ്സെൽഫ് അറൗണ്ട് ഒരു 3 മാസത്തിൻ്റെ മേലെ എടുക്കും. അപ്പോൾ നോമിനേഷനൊക്കെ കഴിഞ്ഞു, റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷമാണ് മൈക്രോസോഫ്റ്റ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. എന്നെ നോമിനേറ്റ് ചെയ്ത പുള്ളിയും ഒരു MVP തന്നെയാണ് പുള്ളി. 2013 HCLൽ കരിയർ തുടങ്ങിയ സുജിൻ ITC, ഇൻഫോടെക്, അറ്റോസ് തുടങ്ങിയ വൻകിട മൾട്ടിനാഷണൽ IT കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ IT കമ്പനിയായ CSG ഇന്റർനാഷണലിൽ ഡെവോപ്സ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. നിലവിൽ കൊറോണയ്ക്ക് ശേഷം വീട്ടിൽ നിന്നുമാണ് സുജിൻ വർക്ക് ചെയ്യുന്നത്. 10 വർഷത്തിലേറെയായി താൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതെന്നും ഇപ്പോൾ കിട്ടിയ തന്റെ വിജയത്തിന് കാരണം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയാണെന്നും സുജിൻ പറഞ്ഞു. ഞാനിപ്പോൾ CSG ഇന്റർനാഷണൽ എന്ന് പറയുന്ന US ബേസ്ഡ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഓറിയൻറ്റഡ് ആണ്. ഇന്ത്യയിലെ ബാംഗ്ലൂരാണ് കമ്പനി ഉള്ളത്. ഇപ്പം കൊറോണയ്ക്ക് ശേഷം, പോസ്റ്റ് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേരെ പോലെ തന്നെ നമുക്കും ചിലപ്പോഴും ഓഫീസിൽ പോകേണ്ടി വരാറുണ്ട്. മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോം തന്നെയായിരിക്കും, വീട്ടിൽ തന്നെ വർക്ക് ചെയ്യാറാണ് പോലും. അപ്പോൾ അതൊക്കെ കൊണ്ട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിന് കൂടുതൽ മറ്റുള്ളവരെ വേണ്ടവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ലിങ്ക്ഡിൻ ത്രൂ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയൊക്കെ നമ്മുടെ ബ്ലോഗിങ്ങും കാര്യങ്ങളും യൂട്യൂബ് വീഡിയോസും പിന്നെ ഫ്രീ കോച്ചിങ്ങും ഒക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. ഓ, തീർച്ചയായിട്ടും. ഞാൻ മുന്നേ മീഡിയാസിനോട് എന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതും വിദ്യാർത്ഥികൾക്ക് ന്യൂ ടെക്നോളജീസിനെ പറ്റി അറിയാത്തതുമാണ് നമ്മുടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇൻ്റർവ്യൂവിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരും. ബിക്കോസ് ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഫോർ എക്സാമ്പിൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ കൂടെ ക്ലൗഡാണിപ്പം ടെക്നോളജിയിൽ ഇപ്പം ബേസ്. അപ്പോൾ ക്ലൗഡിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ക്ലൗഡായി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ബേസ് ക്വസ്റ്റ്യനായിട്ട് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എന്താണ് ക്ലൗഡ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇവന്തോ കുട്ടികളുടെ ഡിഗ്രിയോ BTECO എന്ത് കഴിഞ്ഞതാണെങ്കിൽ കൂടെ അവരുടെ സിലബസിൽ ഇല്ലാത്തത് കാരണം അവർക്കത് പറയാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതിനോടോ അല്ലെങ്കിൽ അവർക്കത് ക്ലാസ് എടുത്തു കൊടുക്കുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. മൈക്രോസോഫ്റ്റ് ക്ലൗഡ് കമ്മ്യൂണിറ്റിയായ HDMT കമ്മ്യൂണിറ്റിയിൽ ടെക്നിക്കൽ ബ്ലോഗർ കൂടിയാണ് സുജിൻ. കൂടാതെ മൈക്രോസോഫ്റ്റ് ഇൻട്യൂൺ ഓട്ടോമേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ സൗജന്യ പരിശീലനവും നൽകുന്നുണ്ട്. N. സഹദേവൻ, N. പത്മിനി ദമ്പതികളുടെ മകനാണ് സുജിൻ. ഭാര്യ അഞ്ജന കൃഷ്ണ, ലിജിൻ, നിജിൻ എന്നിവർ സഹോദരങ്ങളാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.